ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും കഴിഞ്ഞ 7 വർഷം കൊണ്ട് എത്ര തവണ വൈദ്യുതി നിരക്ക് കൂട്ടി? എത്ര രൂപ കേരളത്തിൽ ജനങ്ങളിൽ നിന്ന് അധികമായി പിരിച്ചെടുത്തു? ശ്രീധൻ തയ്യാറാക്കി എക്സ്പ്ലെയിനർ. മൊത്തം വിലക്കയറ്റത്തിന്റെയും ചാർജ് വർധനയുടെയും കാലമാണ്. ഇതിനിടയിലാണ് വൈദ്യുതി ചാർജ് കൂടി കൂടുന്നു എന്നുള്ള വാർത്തകൾ, അഭ്യൂഹങ്ങളെല്ലാം പുറത്തു വരുന്നത്. നമുക്കല്പം പുറകോട്ട് പോകാം. ഈ രണ്ട് സർക്കാരുകളായിട്ട്, ഒന്നാം പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ, എത്ര തവണയാണ് ഈ കറണ്ട് ചാർജ് കൂട്ടിയതെന്ന് പരിശോധിക്കുകയാണെങ്കിൽ മൊത്തം 3 തവണ ഇതിനു മുമ്പ് വൈദ്യുതി ചാർജ് കൂട്ടിയിട്ടുണ്ട്. എത്ര രൂപ ഇതിനകം കിട്ടിയെന്ന് ചോദിച്ചാൽ, ഈ 3 തവണ വൈദ്യുതി ചാർജ് നിരക്ക് വർധന ഉണ്ടായപ്പോഴും 2,000 കോടി രൂപയിലേറെയാണ് ഖജനാവിലേക്ക് ഈ നിരക്ക് വർധന മൂലം വന്നിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ സ്പ്ലിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 2017-18 സാമ്പത്തിക വർഷത്തിൽ അധികം കിട്ടിയത് 550 കോടി രൂപയാണ്. പിന്നീട് കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചത് 2019-20 കാലഘട്ടത്തിലായിരുന്നു. ആ സാമ്പത്തിക വർഷം 902 കോടി രൂപ സർക്കാരിന് അധികം കിട്ടുന്നു. ഏറ്റവും ഒടുവിൽ രണ്ടാം പിണറായി സർക്കാർ 2023 സാമ്പത്തിക വർഷത്തിൽ 760 കോടി രൂപയാണ് ഈ വൈദ്യുതി ചാർജ് വർധന മൂലം സർക്കാരിലേക്ക് വന്നത്. അങ്ങനെ ഇത്രയും അധിക ബാധ്യത ജനങ്ങളുടെ മുകളിൽ വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാൻ സാധിക്കും. 2,212 കോടി രൂപയാണ് ഈ 3 പ്രാവശ്യമായി സർക്കാരിന് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശുപാർശ വന്നിരിക്കുന്നത് 40 പൈസയെങ്കിലും യൂണിറ്റിന് കൂട്ടണം എന്നൊരു ശുപാർശയാണ് മുന്നിലുള്ളത്. ഇത് ഏതായാലും അത്ര കണ്ട് കൂട്ടിയില്ലെങ്കിലും ശരാശരി 25 പൈസ ഒരു യൂണിറ്റിന് കൂടാനുള്ള സാധ്യതയാണ് നമുക്കിപ്പോൾ വൈദ്യുതി ബോർഡിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഏതായാലും ഇക്കാര്യത്തിൽ റെഗുലേറ്ററി കമ്മീഷനാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഈ വൈദ്യുതി ചാർജ് വർധനയ്ക്ക് പുറമെയാണ് മാസം 10 പൈസ വെച്ച് വൈദ്യുതി സർചാർജായിട്ട്, ഇന്ധന സർചാർജായിട്ട് കൊടുക്കുന്നത്. അതായത് നേരത്തെ ഈ അധിക വൈദ്യുതി വാങ്ങിയപ്പോൾ ആ സമയത്ത് കൽക്കരിയുടെ വില വലിയ രീതിയിൽ തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതലായിരുന്നു. ഇതിനനുസരിച്ചുള്ള അധിക ബാധ്യതയും ഉപഭോക്താവിൻ്റെ മേൽ തന്നെയായിരുന്നു. അതായത് ഡിസംബർ വരെ 9 പൈസയും ഡിസംബറിന് ശേഷം സെപ്റ്റംബർ വരെ 10 പൈസ മാസം യൂണിറ്റിന് മേൽ ചുമത്തും എന്നുള്ള രീതിക്കായിരുന്നു കണക്കുകൾ. അതായതായാലും ഈ മാസം കൂടി അവസാനിക്കുമെന്നാണ് നിലവിൽ വൈദ്യുതി ബോർഡ് പറയുന്നത്. ഇനി കൂടുതൽ വൈദ്യുതി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതിനനുസരിച്ച് കൂടുതൽ സർചാർജ് അല്ലെങ്കിൽ ഈ ഇന്ധന സർചാർജ് വരുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ദിവസങ്ങൾക്കകം തന്നെ വൈദ്യുതി ചാർജ് കൂടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൻ്റെ ഒരു ഉറപ്പ് വരും. കൂടുകയാണെങ്കിൽ 25 പൈസയെങ്കിലും ശരാശരി യൂണിറ്റിന്, അതായത് സ്ലാബുകൾക്ക് വ്യത്യാസമുണ്ട്, താരിഫിന് അനുസരിച്ച് വ്യത്യാസമുണ്ട് എങ്കിലും 25 പൈസയെങ്കിലും കൂടുമെന്നുള്ളൊരു കണക്കാണ്, വാർത്തയാണ് നമുക്ക് വൈദ്യുതി ബോർഡിൽ നിന്ന് പുറത്തു വരുന്നത്.